വീണസിക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ വീട്ടിൽ ഫർണിച്ചർ കൊണ്ട് വീട് അലങ്കരിക്കാറുണ്ട്. ഫർണിച്ചർ കൊണ്ട് വീട് അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവിംഗ് റൂം ആയിരുന്നാലും അതല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂം ആയിരുന്നാലും അതല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ഹാളായിരുന്നാലും ഇങ്ങനെയൊക്കെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഫർണിച്ചർ കൊണ്ട് അലങ്കരിക്കാറുണ്ട്. ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ള നമ്മുടെ ഡൈനിങ് ഹാളാണ്. കാരണം നമുക്ക് അന്നം വിളമ്പുന്ന ഒരു ഏരിയ എന്നുള്ളത് കൊണ്ട് തന്നെ ഡൈനിങ് ഹാളിന് വളരെ പ്രാധാന്യമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡൈനിങ് ഹാളിൽ ഡൈനിങ് ടേബിളും ചെയറും ഒക്കെ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഡൈനിങ് ഹാള് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഡൈനിങ് ടേബിൾ നമ്മൾ അങ്ങനെ ആ രീതിയിൽ ഏതെങ്കിലുമൊക്കെ ആകൃതിയിൽ നിർമ്മിക്കാൻ ശ്രമിക്കരുത്. പകരം നല്ല ചതുരാകൃതിയിൽ ഡൈനിങ് ടേബിൾ നിർമ്മിക്കുന്നതാണ് ഉത്തമം. അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ കഴിയുന്നിടത്തോളം തടിയിൽ ഉള്ള ഡൈനിങ് ടേബിൾ ആണ് ഏറ്റവും ഐശ്വര്യം. കാരണം തടി എന്ന് പറയുന്നത് ജീവന്റെ ഒരു തുടിപ്പാണ്, അതിന് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡൈനിങ് ടേബിൾ ആയിരിക്കും ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് നമ്മൾ ഗ്ലാസ് സ്ഥാപിക്കാറുണ്ട്. അതും ഏറ്റവും നല്ലതാണ്. കാരണം പോസിറ്റീവ് എനർജിയെ നമുക്ക് നമ്മളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ പറഞ്ഞ ഈ ഗ്ലാസ്, ടേബിളിൻ്റെ പുറത്ത് ഗ്ലാസ് ഇടുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എത്ര കസേരകൾ നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇടണം എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഒറ്റ സംഖ്യ വരുന്ന കസേരകൾ ഡൈനിങ് ടേബിളിൽ ഇടാൻ പാടുള്ളതല്ല. എപ്പോഴും ഇരട്ട സംഖ്യയായിരിക്കണം. 2, 4, 6, 8 ഈ രീതിയിലായിരിക്കണം നമ്മൾ ഡൈനിങ് ടേബിളിൽ കസേരകൾ സ്ഥാപിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വീട്ടിലെ പ്രധാനപ്പെട്ട മുതിർന്ന അംഗത്തെ ഈ ഡൈനിങ് ടേബിളിൻ്റെ കിഴക്ക് വശത്തിരുത്താൻ ശ്രദ്ധിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള ദുരിതങ്ങളായിരിക്കും ആ വീട്ടിലെപ്പോഴും ഉണ്ടാവുക. അപ്പം എല്ലാ വ്യക്തികളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലെ മുതിർന്ന വ്യക്തിയെ കിഴക്ക് ഭാഗത്ത് ഇരുത്തുന്നതിന് ഒരു കാരണമുണ്ട്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ഗ്രഹം എന്ന് പറയുന്ന സൂര്യനാണ്. സൂര്യൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. നമ്മുടെ സങ്കല്പം അനുസരിച്ച് സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്? കിഴക്കാണ്. അപ്പോൾ ആ സൂര്യനെ വണങ്ങിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഓരോ ദിവസവും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിന് സമമായിട്ട് നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന അംഗത്തിനെ വണങ്ങുക എന്നുള്ളത് നമ്മുടെ ഒരു ആചാരമാണ്, നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മുതിർന്ന വ്യക്തിക്ക് വളരെ പ്രാധാന്യം വീട്ടി കൊടുക്കുന്നത്. അതിന് സമമായിട്ടാണ് അവർക്കൊരു പ്രത്യേക സ്ഥാനം ഈ പറഞ്ഞ ഡൈനിങ് ഹാളിൽ കൊടുക്കേണ്ടത്. അപ്പോൾ അവരുടെ ഇരിപ്പിടം എന്ന് പറയുന്ന കിഴക്ക് ഭാഗത്താകുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഡൈനിങ് ഹാൾ അലങ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എപ്പോഴും തടിയിലുള്ള ഡൈനിങ് ടേബിളായിരിക്കുക, അതുപോലെ തന്നെ ചതുരാകൃതിയിലായിരിക്കണം, അതുപോലെ തന്നെ കസേരകളുടെ എണ്ണത്തിലും ഈ പറഞ്ഞ പോലെ ഇരട്ട സംഖ്യയായിരിക്കണം, ഒറ്റ സംഖ്യ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവരും കഴിയുന്നിടത്തോളം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതാണ് ഉത്തമം. ഇനി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ അലങ്കോലമായിട്ട് നമ്മൾ ഇടുന്നത് ശരിയല്ല. ചില വീടുകളിൽ നമ്മൾ കാണാറുണ്ട് ഡൈനിങ് ടേബിളിൽ വസ്ത്രങ്ങൾ അലക്കിയ വസ്ത്രങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഉടുത്ത മുഷിഞ്ഞ വസ്ത്രങ്ങളായിരിക്കും കൊണ്ടൊന്ന് കൂട്ടിയിടുന്നതാണ്. അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തിടാം, അല്ലെങ്കിൽ അതിൻ്റെ കസേരയിലിടാം, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങൾ തന്നെ ഒരു മൂദേവിയെ കൊണ്ടുവന്ന് അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഉടുത്ത വസ്ത്രം അല്ലെങ്കിൽ അലക്കി കൊണ്ടുവന്നിട്ട ഈറൻ വസ്ത്രമൊക്കെ ഈ രീതിയിൽ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തിടുന്നത് ഏറ്റവും നമുക്ക് ദോഷം ചെയ്യുന്ന ഒന്നാണ്. അപ്പം തീർച്ചയായിട്ടും ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ബെഡ്റൂം എങ്ങനെയാണോ വൃത്തിയും ശുദ്ധമായിട്ട് സൂക്ഷിക്കുന്നത് അതിന് സമാനമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു പ്രദേശമാണ് ഡൈനിങ് ടേബിൾ. അതുപോലെ തന്നെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം തന്നെ കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ നിരത്തുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. ആ ഒരു സ്വഭാവവും നല്ലതല്ല. ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം പകർന്നു വയ്ക്കാനുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിന് ആ ഒരു പ്രാധാന്യം, അന്നം എന്ന് പറയുന്ന ആ സാധനത്തിന് നമ്മൾ ബഹുമാനിക്കുക. അങ്ങനെ ബഹുമാനിക്കണമെങ്കിൽ ഡൈനിങ് ടേബിൾ വൃത്തിയായിരിക്കണം, അടുക്കും ചിട്ടയോടുകൂടി അവിടെ സൂക്ഷിക്കണം. കീറിയ തുണിയോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊന്നും തന്നെ അവിടെ സ്ഥാപിക്കാൻ പാടില്ല.
അപ്പൊ ഇത്തരത്തിൽ ശുദ്ധവും വൃത്തിയും വെടുപ്പുമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു പ്രദേശമാണ് ഡൈനിങ് ഹാളും ഡൈനിങ് ടേബിളും. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റുകൾ തിരുത്തുക. ഇനിയെങ്കിലും ഡൈനിങ് ഹാളിൽ ഡൈനിങ് ടേബിൾ നമ്മൾ സൂക്ഷിക്കുമ്പോൾ ഇത്തരത്തിലുള്ള തെറ്റുകളൊന്നും ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ തന്നെ നമ്മുടെ വീടിനെ അലങ്കോലപ്പെടുത്തിക്കൊണ്ട് മൂദേവിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് ഐശ്വര്യത്തിനെയും അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. അന്നം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അന്നത്തിനെ നമ്മൾ ബഹുമാനിക്കുക. അങ്ങനെ ബഹുമാനിക്കണമെങ്കിൽ ആദ്യം വേണ്ട എന്താണ്, അന്നത്തിന് ഇരിക്കേണ്ട ഇടവും വൃത്തിയും വെടുപ്പും ഉള്ളതായിരിക്കണം. അങ്ങനെ ഉള്ളിടത്ത് മാത്രമേ മഹാലക്ഷ്മി വാഴുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങൾ, ഈ പറഞ്ഞ ഡൈനിങ് ഹാളും അതുപോലുള്ള ആ പരിസരവും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളും ഒക്കെ നല്ല വൃത്തിയും വെടുപ്പുമായിട്ട് വയ്ക്കാൻ നോക്കുക. ഈ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്, പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു അറിവാണ് ഈ പറഞ്ഞു തന്നത്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഞാൻ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്, അലങ്കോലമായിട്ട് കിടക്കുന്ന ഡൈനിങ് ടേബിളിൽ ഞാൻ കാണാൻ ഇടയായിട്ടുണ്ട്. ഈ വസ്ത്രങ്ങൾ കൊണ്ടിടുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ സാധനങ്ങൾ കൊണ്ട് നിരത്തുന്ന ഒരു സ്വഭാവം, ഇതെല്ലാം ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ തെറ്റ് തിരുത്തും എന്ന് പ്രതീക്ഷ കൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.